ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പാഠം ബാർ മഴ ബില്ലേ എന്ന പാഠമായിരുന്നു. അതിലെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉള്ളതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. പാഠപുസ്തകം പേജ് നമ്പർ 127 കുട്ടിയുടെ ചോദ്യങ്ങൾ എന്നും പറഞ്ഞ് പറയുന്ന ഭാഗം. കുട്ടി മഴവില്ലിനോട് ഏറെ സംശയങ്ങൾ ചോദിക്കുന്നില്ലേ? എന്തൊക്കെയാണവ? നിനക്ക് ആരാണ് നിറം നൽകിയത്? നിനക്ക് ആരാണ് ഈ പദവി നൽകിയത്? തനിയെ ഇരുന്നാൽ നിനക്ക് മുഷിയില്ലേ? ആരാണ് നിനക്ക് കഥ പറഞ്ഞു തരുന്നത്? നിനക്കൊരുമ തരാൻ ആരാണ് അവിടെ ഉള്ളത്? തുടങ്ങിയ ചോദ്യങ്ങളാണ് കുട്ടി മഴവില്ലിനോട് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ, കണ്ടെത്തുക എന്ന് പറയുന്ന പ്രവർത്തനമാണ്. മഴവില്ല് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, മായുമ്പോൾ വിഷമം തോന്നുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ. കൺകുളിരുന്നു കാണുമ്പോൾ, അവിടെ എന്താണ്? സന്തോഷം തോന്നുന്നു. കരൾ നോവുന്നു മായുമ്പോൾ, വിഷമം തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടിക്ക് മഴവില്ലിനോടൊപ്പം പോകണമെന്ന് ആഗ്രഹം സൂചിപ്പിക്കുന്ന വരികൾ. എന്നെ കൂടി വിളിക്കാമോ? നിന്നുടെ അരികെ ഇരുത്താമോ? അമ്മയുടെ സ്നേഹം പ്രകടമാക്കുന്ന വരി. ആരുണ്ടവിടെയൊരുമ്മ തരാൻ. അടുത്തത് ഊഹിച്ചെഴുതാം. പാഠപുസ്തകം പേജ് 127 കുട്ടിയുടെ ചോദ്യത്തിന് മഴവില്ല് എന്തൊക്കെ ഉത്തരങ്ങളാവും പറഞ്ഞിട്ടുണ്ടാവുക. സൂര്യനാണ് എനിക്ക് നിറങ്ങൾ നൽകിയത്. ആകാശം എനിക്ക് ഇരിക്കാൻ ഇടം നൽകി. ചിറകുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ അടുത്തേക്ക് പറന്നു വരാമായിരുന്നു. താഴേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. താഴേക്ക് വന്നാൽ ചിലപ്പോൾ ഞാൻ മാഞ്ഞു പോകും. നീ വിഷമിക്കേണ്ട, കാരണം നീ കരുതുന്നത് പോലെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് കഥ പറഞ്ഞു തരാനും ഉമ്മ തരാനും കാറ്റും മഴയും മഞ്ഞും വെയിലുമൊക്കെയുണ്ട്. ഓക്കെ, അടുത്ത പ്രവർത്തനം എൻ്റെ പദശേഖരത്തിലേക്ക്. അഴക്, ഭംഗി, തെല്ല്, അല്പം, ബാനം, ആകാശം, കൺകുളിരുക, കണ്ണിന് ആനന്ദകരമാവുക, സന്തോഷമുണ്ടാകുക, കരൾ നോവുന്നു, മനസ്സിന് ദുഃഖമുണ്ടാകുന്നു, നില, പദവി, മുഷിയുക, മടുപ്പ് തോന്നുക, വെറുപ്പ് തോന്നുക, കളിപ്പാൻ, കളിക്കാൻ. ജി ശങ്കരക്കുറുപ്പാണ് ഈ കവിത എഴുതിയത്, മഴവില്ല എന്ന കവിത എഴുതിയത്. അദ്ദേഹത്തെക്കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് എഴുതുവാനായിട്ടുള്ളത് ആണ്. പ്രശസ്ത മലയാള കവി 1901 ജൂൺ 3 കാലടിയിൽ ജനിച്ചു. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അധ്യാപകൻ, രാജ്യസഭാംഗം എന്നീ നിലകളിലെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഓലപ്പീപ്പി, കാറ്റേ വാ, കടലേ വാ, ഇളം ചുണ്ടുകൾ, വാർമഴവില്ലേ എന്നിവ ബാലകവിതാ സമാഹാരങ്ങളാണ്. ഓടക്കുഴൽ, സൂര്യകാന്തി, പൂജാപുഷ്പം, നിമിഷം, ചെങ്കതിരുകൾ, മുത്തുകൾ, വനഗായകൻ, വിശ്വദർശനം, ജീവനസംഗീതം, പാതേയം, മധുരം, സൗമ്യം, ദീപ്തം തുടങ്ങിയവയാണ് മറ്റു പ്രധാന കൃതികൾ. ഓർമ്മയുടെ ഓളങ്ങളിൽ ജിയുടെ ആത്മകഥയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പുരസ്കാരങ്ങൾ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, സോവിറ്റ്ലാൻഡ് നെഹ്റു അവാർഡ്, പത്മഭൂഷൺ മുതലായവ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മഴവില്ലുണ്ടാക്കാം. പരന്ന ഒരു പാത്രം നിറയെ വെള്ളവും ചെറിയൊരു കണ്ണാടിയും ഉണ്ടെങ്കിൽ നമുക്ക് മഴവില്ലുണ്ടാക്കാം. പരന്ന പാത്രത്തിൽ വെള്ളമെടുക്കുക,
നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് പാത്രം വയ്ക്കുക മുഖം നോക്കുന്ന ഒരു ചെറിയ കണ്ണാടി എടുത്ത് പാത്രത്തിലെ വെള്ളത്തിൽ ചരിച്ച് ഇറക്കി വെക്കുക ഇനി വീടിന്റെ ചുമരിലേക്ക് സൂര്യപ്രകാശത്തെ പ്രതിബിംബിപ്പിക്കൂ ജലത്തിനടിയിലുള്ള കണ്ണാടിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത് ഇനി ഭിത്തിയിലേക്ക് നോക്കൂ ഏഴഴകിൽ മഴവില്ല് കാണാം സൂര്യപ്രകാശം ചെരിഞ്ഞ് പതിക്കുന്നത് രാവിലെയും വൈകിട്ടുമാണല്ലോ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞു മഴവില്ലുണ്ടാക്കാം വായിൽ വെള്ളമെടുത്ത് സൂര്യൻ്റെ എതിർ ദിശയിൽ സ്പ്രേ ചെയ്താൽ മതി ആ ജലകണങ്ങളിൽ ചരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മി പല നിറങ്ങളായി ചിതറുന്നു അപ്പോഴതാ ഒരു കുഞ്ഞു മഴവില്ല് തെളിഞ്ഞു വരുന്നു പദങ്ങൾ കണ്ടെത്താം മഴ എന്ന വാക്ക് ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്താം മഴവെള്ളം മഴമേഘം മഴക്കാലം മഴക്കോട്ട് മഴമുകിൽ പെരുമഴ ചാറ്റൽ മഴ വർണ്ണമഴ മഴനിഴൽ മഴപ്പെയ്ത്ത് കുളിർമഴ എന്നിവ വാർമഴവില്ലേ എന്ന കവിതയിലെ ചില പദങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ പദങ്ങളുടെ അർത്ഥം വരുന്ന പദങ്ങൾ താഴെയുള്ള പട്ടികയിൽ ഉണ്ട് കണ്ടെത്തി വരച്ച് യോജിപ്പിക്കൂ അഴക് തെല്ല് വാനം മുഷിയുക ഇത് കുഞ്ഞുങ്ങൾ തനിയെ അർത്ഥം തന്നിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കി കുഞ്ഞുങ്ങൾ തനിയെ എഴുതുക ഓക്കെ പകരം പദങ്ങൾ മഴവില്ല് ശക്രധനുസ് രോഹിതം ഇന്ദ്രചാപം ഇന്ദ്രായുധം വാനം നവസ് വ്യോമം ഹെഹനം അംബരം അപ്രം ത്യോബ് കണ്ണ് നേത്രം അക്ഷി ലോചനം നയനം മിഴി അഴക് കാന്തി ശോഭ ഭംഗി ഒളി ചേർത്തെഴുതാം ആരുണ്ട് അവിടെ ആരുണ്ടവിടെ നിനക്കൊരു നിനക്ക് ഒരു നിനക്കൊരു ഇവൻ എന്നും ഇവനെന്നും എന്നെ കൂടി എന്നെ കൂടി പദം പിരിക്കാം മടിയിലിരുന്നാലും മടിയിൽ ഇരുന്നാലും നിറമേകി നിറം ഏകി നിന്നുടെ അരികെ നിന്നുടെ അരികെ തന്നെ ഇരുന്നാൽ തന്നെ ഇരുന്നാൽ മഴവില്ലിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക സൂചന നോക്കി യഥാക്രമം മഴവില്ലിന് നിറം നൽകുക ഇവിടെ ചുവപ്പ് ഓറഞ്ച് മഞ്ഞ പച്ച നീല ഇൻഡിഗോ വയലറ്റ് ഈ ഓർഡർ വേണം കുഞ്ഞുങ്ങൾ നിറം കൊടുക്കുവാൻ ഇവിടെ വയലറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിനുശേഷം ഇൻഡിഗോ നീല അങ്ങനെ നിറം കൊടുക്കുക ഓക്കെ മഴവില്ല് കഥ പറയുന്നു ആര് നിനക്കൊരു കഥ പറയാൻ കുട്ടി സങ്കടപ്പെടുന്നു മഴവില്ല് കുട്ടിയോട് സ്വന്തം കഥ പറയുന്നു ആ കഥ എന്തായിരിക്കും എഴുതി നോക്കൂ നിങ്ങളെല്ലാവരും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കണ്ണെടുക്കാതെ നിങ്ങൾ നോക്കുന്നത് എന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം മാനത്ത് മഴവില്ല് കണ്ടാൽ ആരാണ് നോക്കി നിൽക്കാത്തത് എന്നെ കാണുമ്പോൾ ആൺമയിൽ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഏഴ് നിറമുള്ള സാരി ചുറ്റി മാനത്ത് വന്ന് നിൽക്കുന്ന ഒരു സ്വപ്ന സുന്ദരിയാണ് സുന്ദരി എന്ന് എന്നെ പലരും വിശേഷിപ്പിക്കാറുണ്ട് അതൊക്കെ വെറും കവിഭാവന മാത്രമാണ് സത്യം എന്താണെന്ന് ഞാൻ തന്നെ പറയാം മാനത്ത് മഴക്കാറുണ്ടാകുമ്പോൾ അതോടൊപ്പം കുഞ്ഞു കുഞ്ഞു
വെള്ളത്തുള്ളികളും രൂപമെടുക്കും. ആ വെള്ളത്തുള്ളികളിലൂടെ സൂര്യപ്രകാശം ശരിഞ്ഞു പതിക്കുമ്പോഴാണ് ആകാശത്ത് ഏഴ് നിറങ്ങളിൽ എൻ്റെ രൂപം തെളിഞ്ഞു വരുന്നത്. ഒരു ബില്ലിൻ്റെ ആകൃതിയിൽ വളഞ്ഞു കാണുന്നത് കൊണ്ടാകാം നിങ്ങൾ എനിക്ക് മഴബില്ലെന്ന് പേര് നൽകിയത്. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുമപ്പ് എന്നിങ്ങനെയാണ് എൻ്റെ നിറങ്ങളുടെ ക്രമം. സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്നതിൻ്റെ എതിർഭാഗത്തെ എന്നെ കാണാനാവൂ. ശരിക്കും പറഞ്ഞാൽ വട്ടത്തിൽ വിരിച്ചിട്ട ഏഴ് നിറമുള്ള ഒരു പാവാട പോലെയാണ് എൻ്റെ ആകൃതി. നിങ്ങൾ ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്നത് കൊണ്ടാണ് എന്നെ വില്ലുപോലെ കാണുന്നത്. വിമാനത്തിലിരുന്നാണ് കാണുന്നതെങ്കിൽ എൻ്റെ രൂപം മുഴുവനായും നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെയായാലും നിങ്ങൾ എന്നെ ഒരഴകിനോ അഴകിയോ ആയി കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിലും എനിക്ക് അല്പനേരമേ ആയുസുള്ളൂ. എല്ലാവരെയും കുതിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ മാഞ്ഞു പോകും. എന്നാലും നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് ഞാൻ മായില്ല. കുഞ്ഞുങ്ങളെ, ഇത് നോട്ട്ബുക്കിൽ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിൽ കണ്ട് അതിന് ശേഷം ചെറുതായിട്ട് നിങ്ങൾ കഥ എഴുതിയാൽ മതി. ഇത് മൊത്തം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണമെന്നില്ല. പറയാം, എഴുതാം. പേജ് നമ്പർ 129. കൺകുളിരുന്നു കാണുമ്പോൾ, കരൽ നോവുന്നു മായുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാവാം? രാവിലെ മുതൽ മഴയായിരുന്നു, അതുകൊണ്ട് കടലാസ് തോണി ഉണ്ടാക്കി കളിക്കാൻ രാവിലെ തന്നെ ഇറങ്ങി. അമ്മ വഴക്ക് പറഞ്ഞ് വീടിനകത്ത് കയറ്റി. അല്പം കഴിഞ്ഞ് മഴ തോർന്നപ്പോൾ വീണ്ടും പുറത്തിറങ്ങി. ഇലകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളിലെ കുഞ്ഞു സൂര്യന്മാരെ കാണാനായി ആകാശത്തേക്ക് നോക്കിയപ്പോഴാണ് ഏഴ് നിറങ്ങളിൽ കാവടി പോലെ മഴവില്ല്. കണ്ണിനും മനസ്സിനും കുളിര് കോരുന്ന കാഴ്ച. പെട്ടെന്നൊരു കാർമേഘം വന്ന് സൂര്യനെ മറച്ചത്. ആകാശം വീണ്ടും ഇരുണ്ടതോടെ മഴവില്ല് മാഞ്ഞുപോയി. മഴവില്ല് മാഞ്ഞുപോയപ്പോൾ സങ്കടമായി. ഇനി എന്നാണ് ഇതുപോലെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ കഴിയുക? മൂൺബോ. രാത്രിയിൽ കാണുന്ന മഴവില്ലാണ് മൂൺബോ. മഴവില്ലുണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേ കാരണം കൊണ്ട് തന്നെയാണ് മൂൺബോയും ഉണ്ടാകുന്നത്. നിലാവെളിച്ചം വെള്ളത്തുള്ളികളിലൂടെ കടന്നു പോകുമ്പോഴാണ് മൂൺബോ ഉണ്ടാകുന്നത്. സൂര്യപ്രകാശത്തേക്കാൾ ശക്തി കുറഞ്ഞ വെളിച്ചമാണ് നിലാവിന്. അതുകൊണ്ട് മൂൺബോയിൽ നിറങ്ങൾ മങ്ങിയാണ് കാണുന്നത്. ചന്ദ്രൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തുമാണ് മൂൺബോ ഉണ്ടാകാറുള്ളത്. ഇതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അല്ലാതെ നോട്ട്ബുക്കിലേക്ക് മൂൺബോയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ചൊല്ലി രസിക്കാം കൂടുതൽ മഴവിൽ കവിതകൾ. കുഞ്ഞുങ്ങൾ ഈ കവിതയൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നല്ല ഈണത്തിലും താളത്തിലും ചൊല്ലുക. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.